ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ലുജിയിൽ ഒരു ചെറിയ പ്രാങ്കും കൊടുക്കുന്നുണ്ട്, ചെറിയൊരു സർപ്രൈസും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് വിചാരിച്ച പിന്നെ ഒരു പണി കൂടി കൊടുത്തേക്കാം, സന്തോഷിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ലുജിയനൊക്കെ ഇപ്പൊ കാറിലാണ്, നമ്മളിപ്പം കറന്റ് ഉള്ളത് റീഗൽ ജ്വല്ലറി അടപ്പള്ളിയുടെ ഫ്രണ്ടിലാണ്. നമ്മൾ ലുജിയന് ഒരു ജ്വല്ലറി ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങള് 18 വയസ്സായപ്പോ ഞങ്ങള് വിളിച്ച് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഇടയിലായിരുന്നു. അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 18th ബർത്ത് ഡേ നല്ല അടിപൊളിയാക്കണം. അപ്പൊ ഞങ്ങൾ ഇല്ലാത്ത കാരണം നമ്മളൊരു ഗിഫ്റ്റ് പോലും കൊടുത്തില്ല ലുജിയന്. പിന്നെ അതുമല്ല, ഞങ്ങൾക്ക് അതിന്റെ ബ്ലോഗ് കണ്ടിട്ടുണ്ടാകും. 12th ലുജിയൻ റിസൾട്ട് വന്നു. ഞങ്ങൾ വിചാരിച്ച ആ ഒരു മാർക്ക് കളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം കറന്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഈ രണ്ട് സംഭവങ്ങളും രണ്ടും കൂടി ഒറ്റയിലങ്ങ് ഒതുക്കാം. നമ്മളിവിടെ തന്നെ വന്ന എന്താ വെച്ചാലേ, ഇവര് ഹോൾസെയിലേഴ്സ് ആണ്, അതായത് മാനുഫാക്ചറേഴ്സും ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ നമുക്ക് റേറ്റ് കുറവായിരിക്കും. ഇവിടെ നോക്കുമ്പോ അവള് ഏതാണ് സെലക്ട് ചെയ്ത് തരാൻ പറ്റില്ലല്ലോ, പണിക്കൂലി കുറവാണ് ഇവരുടെ ജ്വല്ലറിൽ. അപ്പൊ നമുക്ക് വന്ന പാടെ നമ്മളുടെ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ലുജിയനൊക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ലുജിയനോട് ഒരു സർപ്രൈസ് ഒക്കെ റിവീൽ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബ്രൈഡൽ ജ്വല്ലറി വേഗം സെലക്ട് ചെയ്യാം അല്ലേ. നമുക്ക് കുറച്ച് ബ്രൈഡൽ ജ്വല്ലറീസ്, നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ്. ഫസ്റ്റ് സർപ്രൈസ് റിവീൽ ചെയ്ത് എന്ത് ദിവസം ഉണ്ടാവാനായിട്ടാ. നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കാര്യത്തില്. ബ്രൈഡൽ ജ്വല്ലറീസ് അടിപൊളി കളക്ഷൻസ് അല്ലേ. എന്റെ കല്യാണമല്ലോ ഇല്ല, ഉണീസൊന്നും ഒരു കല്യാണം കഴിയാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ടോ? അതെ, സെക്കൻഡ് മാരേജ് ഇല്ല, ഞാൻ ഉണീസിനെ കല്യാണം കഴിച്ചു വിടാണ്. ഒന്നുകൂടെ കല്യാണം കഴിച്ചത് ഒന്നുകൂടെ നമ്മളൊരു ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഒന്ന് ഫ്രീ ആവില്ല, എന്നിട്ടാണ് എനിക്ക് അടുത്തല്ലേ. ഇതെന്താ ലുജിയന് എങ്ങനത്തെ ഇഷ്ടം? ട്രഡീഷണൽ ആണോ മോഡേൺ? ആന്റിക് ആണോ? ആന്റിക് ആണോ? എനിക്ക് ഇതിനകത്ത് അതാ ഇഷ്ടപ്പെട്ടത്. ഇത് ആന്റിക്. ആന്റിക് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് നോക്ക്, റൂബിയുടെ ഫുള്ള് ഒരു സെറ്റാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. മൂന്ന് മാലയ്ക്ക് ഇടുമ്പോ തന്നെ നല്ല രസമായിട്ടിരിക്കും. അപ്പം ഇത് ടർക്കിഷ് കളക്ഷൻ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു അറബിക് ലുക്കിനൊക്കെ അടിപൊളിയല്ലേ. ലുജിയൻ ലുജിയൻ എങ്ങനത്തെയാണ് ഇഷ്ടം? എങ്ങനത്തെ ലുക്കാണ് ഇഷ്ടം? അല്ല, ഞാൻ ജസ്റ്റ് സജഷൻ ചോദിക്കണതാ. നീയാണെങ്കി ഒരു ഫംഗ്ഷൻ ആണ്, നിനക്ക് എങ്ങനെയാണെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് റോയൽ ലുക്ക് അല്ലേ. അപ്പൊ റോയൽ ലുക്ക് അറബിക് അല്ലല്ലോ. അറബിക് അല്ല. അപ്പൊ നമുക്ക് ഇത് സാരി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ട്രഡീഷണൽ ആണ്. അതെ, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബ്രാൻഡാണ്. ഹോൾസെയിൽ പ്രൈസ് ആണ് നമ്മൾ വരുന്നത്. വളരെയധികം മറ്റു പുറമെ മറ്റു ജ്വല്ലറികൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം റേറ്റ് കുറവാണ് വരുന്നത്. ഇവര് മാനുഫാക്ചറേഴ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിലായിരിക്കും ഓർണമെന്റ്സ് ഒക്കെ കിട്ടാം. ഇത് ലുജിയൻ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങിത്തരും. ഇത് കൊള്ളാല്ലേ. ഇത് മാത്രം മതിയോ? അല്ല, കല്യാണത്തിനാവുമ്പോ നമ്മൾ ഒരുപാട് ഇടണ്ടേ അല്ലേ. ഞാൻ പറഞ്ഞ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പൊക്കറ ഏകദേശം ഒരു 9.5 പവനുണ്ട്. അവര് സ്റ്റോണിന്റെ വെയിറ്റ് കുറച്ചിട്ടാണ്, സ്റ്റോണിന്റെ റേറ്റ് കുറച്ചിട്ടാണ് അവർ ഇപ്പോഴും ഗോൾഡൻ റേറ്റ് ഇടുക. അത് മാത്രല്ല, നമ്മള് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ബൈ ബാക്ക് ഗ്യാരണ്ടി നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട് അല്ലേ. വിത്ത് സർട്ടിഫിക്കേഷൻ. ഇത് ബോംബെ കളക്ഷനിൽ വരുന്നതാണ്. ഇതാകുമ്പോ നമുക്ക് ടർക്കിഷ് ടർക്കിഷ് തേർഡ് നമുക്ക് ടർക്കിഷ് വരുന്നതാണ്. ഇതിനൊക്കെ ഏകദേശം എത്ര വരും വെയിറ്റ്? നമുക്ക് ഒരു 6 പവനോളം. നല്ല രസമുണ്ട് അല്ലേ. ഇപ്പൊ ചെന്നിങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഹോൾസെയിൽ റേറ്റ് ആണ്, ഹോൾസെയിൽ പ്രൈസ് ആണ്. അപ്പൊ നിങ്ങക്ക് ഈ മേക്കിംഗ് ചാർജിൽ ഭയങ്കര വ്യത്യാസം വരും. അതെങ്ങനെയാ ശരിക്കും ചെയ്യാ നിങ്ങള്? നമുക്ക് മറ്റുള്ള ജ്വല്ലറികൾ ചെയ്യുന്നേക്കാൾ നന്നായിട്ട് കസ്റ്റമർക്ക് ആ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് വലിയൊരു കോസ്റ്റ് വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് തരാൻ പറ്റും.
പ്രൊഡക്റ്റുകളൊക്കെ എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ബ്രാൻഡഡ് ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. യെസ്, അപ്പൊ നമ്മൾ ലുജൈൻ്റെ അടുത്ത് റിവീൽ ചെയ്യാൻ പോവാണ് ലുജൈൻ്റെ കല്യാണം ഉറപ്പിച്ചു. നമുക്ക് ലുജൈൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് നോക്കാം. എക്സൈറ്റഡ് ആണോ, ഹാപ്പി ആണോ, സാഡ് ആണോ, എന്റെ സംഭവം നോക്കാം. അപ്പം ഗൈസ്, നമ്മൾ ലുജൈൻ്റെ അടുത്ത് ആ കാര്യം പറയാൻ പോവാണ്. എന്ത് കാര്യം? സർപ്രൈസ് ആണ്. അപ്പൊ നമ്മൾ ലുജൈൻ്റെ അടുത്ത്, ലുജൈൻ ഇത് ഇഷ്ടപ്പെട്ടോ? വിജയന്റെ കല്യാണത്തിന് നമ്മള് അല്ലേ, അതെ, ലുജൈൻ കുറച്ചുകൂടി ഹെവി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് എൻഗേജ്മെന്റ് ആണല്ലോ, അപ്പൊ ഇത് മതിയോ? അപ്പം ഗൈസ്, നമ്മൾ റിവീൽ ചെയ്യാണ് ലുജൈൻ്റെ എൻഗേജ്മെന്റ് ആണ്. തനിക്കെന്ത് സന്തോഷം, അപ്പം ഗൈസ്, നമ്മൾ ലുജൈൻ്റെ അടുത്ത് പറയാൻ വെച്ചിരുന്ന സർപ്രൈസ് റിവീൽ ആണ് ലുജൈൻ്റെ. ഇല്ല, തനിക്ക് എനിക്കിഷ്ടം. എന്താണ് സംഭവം? തന്റെ എൻഗേജ്മെന്റ് ആണ്. പിന്നെ നമ്മളെന്തെങ്കിലും ജ്വല്ലറിയില് ഗോൾഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ലുജൈനെ കൊണ്ട് ലുജൈന് ഇഷ്ടമുള്ള, പിന്നെ ലുജൈന് ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടി നമ്മള് അത് ചെക്കന്റെ ഫോട്ടോ കാണിച്ചു തന്നില്ല നിനക്ക്. ആ, ലുജൻ കൊള്ളാന്ന് പറയാൻ ചെയ്ത അപ്പൊ നമ്മള് സെറ്റ് ആക്കി. പക്ഷെ ചുമ്മാനിക്ക് കാണിച്ചതല്ല, അതിനിപ്പോ എന്താ ഗൈസ്? ഗൈസ്, നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്. കുഴപ്പമില്ല, അവര് പറഞ്ഞേക്കണ പഠിപ്പിക്കാം. അത് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോ സെറ്റാ. സീരിയസ്ലി, തമാശല്ലേ? അപ്പോൾ ഗൈസ്, ലുജൈനും ഉനൈസയും തൊട്ടപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ട് ലുജൈൻ്റെ ഫേസിൽ, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ പരിപാടിയിൽ നിന്ന്. ജയിലിന് പ്രാങ്ക് കൊടുക്കാം. ജയിലിന് എനിക്ക് ഇങ്ങനെ പ്രാങ്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് മാട്രിമോണി ഫേക്ക് പോലെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വിചാരിച്ചു കട്ട് ചെയ്താലും എനിക്ക് ഉറപ്പാണ്. ഞാൻ വിചാരിച്ചു മിക്കവാറും മറ്റേ ഓർണമെന്റ്സ് ഒക്കെ നിർത്തിട്ട് നേരെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. നമ്മള് ആക്ച്വലി ചുമ്മാ ലുജൈന ജ്വല്ലറി കിട്ടി എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ പറയാൻ വന്നേലാ. നമ്മളെ കെട്ടിക്കണമൊന്നുമില്ല പറഞ്ഞപ്പോയില്ലേ. ഞാൻ വിചാരിച്ചേ ഓ സീനായി, ആ ജ്വല്ലറിയൊക്കെ നിലത്തേക്കിട്ട് ആകെ സീനാവുന്നു. അത് മാത്രല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായാലോ വേണ്ടെന്ന് നമുക്ക് ഇഷ്ടമുണ്ടോ താല്പര്യമുണ്ടോ എന്തായാലും 18 വയസ്സിലൊന്നും കെട്ടിക്കില്ല. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട്. Thank you.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള പർച്ചേസിങ്ങിനാണ് വന്നേ. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് എടുക്കാം. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡയമണ്ട് ജ്വല്ലറീസ് ആണ് നെക്സ്റ്റ് നോക്കുന്നേ. അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മളിത് ഇനിയിപ്പം ഗോൾഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വാങ്ങിയ സെയിം ക്യാഷ് തന്നെ കിട്ടും. പിന്നെ നമുക്ക് കല്ലൊക്കെ പോയാലും ഇവര് ലൈഫ് ലോങ് നമുക്ക് വാറണ്ടി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവരത് റെഡിയാക്കി തരും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തട്ട് തട്ടുമാലയാണ്. ഞാൻ മെയിനായിട്ടും ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറി നോക്കാൻ വന്നേണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതിലേതാ തനിക്ക് ഇഷ്ടപ്പെട്ട ഈ മൂന്ന് മാലയിൽ? ഇതല്ലേ ഇഷ്ടപ്പെട്ടേ? അന്ന് ഇത് ലുജിയന് എടുത്തു. ലുജിയന് ഭയങ്കര പരാതിയായിരുന്നു. ലുജിയന്റെ ബർത്ത്ഡേ 18th ബർത്ത്ഡേക്ക് ഒന്നും കൊടുത്തില്ല. പിന്നെ 12th പാസ്സായിട്ട് നമ്മളൊന്നും വിഷ് ചെയ്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചൊരു സെറ്റായിട്ട് കൊടുക്കാമെന്ന്. ഇവിടെ വിചാരിക്കുന്നത് പ്രാങ്കാണോ? അല്ല, ശരിക്കും 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 പർച്ചേസ് ചെയ്യാം. നമ്മൾ അതിനാണ് മെയിൻ ആയിട്ട് വന്നേ. പിന്നെ ലുജിയുടെ അടുത്ത് പറഞ്ഞില്ല, സർപ്രൈസ് ആക്കി വെക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പറ്റുകയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ ശരിക്കും സെറ്റ് ആക്കിയിട്ടാണ്. ഒറ്റക്കല്ലേ? അപ്പൊ നമ്മള് ഫൈനലി വന്ന എന്തിനാന്ന് റിവീൽ ചെയ്യാണ് അല്ലേ? അവസാനം ഒരു സെലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ ഇത് നമ്മള് ലുജാബി കൊടുക്കാനുള്ള പരിപാടിയാണ്. അതെ, ഇപ്പൊ നമ്മള് സിംഗിൾ സിംഗിൾ ആയിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് ഇതിലുണ്ടാവോ? ആ, നമ്മൾ ഓൾറെഡി ഹോൾസെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ഹോൾസെയിൽ ജ്വല്ലറികളും നമ്മുടെ ഷോപ്പുകളിലെല്ലാം റീറ്റെയിൽ പർച്ചേസിനായാലും ഹോൾസെയിൽ പർച്ചേസിനായാലും വെഡ്ഡിങ്ങിനായാലും എങ്ങനെയായാലും നമ്മൾ ഒരേ കോസ്റ്റ് ആണ് എടുക്കുന്നത്. വെഡ്ഡിങ്ങിന് മാത്രം വേറെ പാക്കേജ്, അല്ലെങ്കിൽ ചെറിയ എന്ത് ചെറിയ നോസ്പിൻ മുതൽ വെഡ്ഡിംഗ് പാർട്ടിക്ക് വരാൻ വേണ്ടി ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാ പ്രോഡക്റ്റ്, ഏത് ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും ഹോൾസെയിൽ റേറ്റ് തന്നെ. ഓക്കെ, ഇപ്പൊ കല്യാണത്തിനൊക്കെ ഒരു 75-100 എടുക്കുമ്പോഴല്ലേ ബാക്കി ജ്വല്ലറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറവായിരിക്കില്ല? ഏകദേശം എത്ര രൂപ നമുക്ക് കുറവുണ്ടാവും? ഏകദേശം നമുക്കൊരു 9,000 രൂപയുടെ അപ്പൊ നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ലുജിയനോട് സെറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ശരിക്കും ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്, അതായത് ഇതൊരു മെയിൻ മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ അടിപൊളി കളക്ഷൻസ് ആണ്. ഇപ്പൊ ബ്രൈഡലിനാണെങ്കിലും നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കട്ടോ. നമ്മളിത് ലുജിയന് ഗിഫ്റ്റ് ചെയ്യുവാണ്. ചിരം ചിരേ ജിന, എന്താ ഹാപ്പിയാണോ? യെസ്, നേരത്തെ പറഞ്ഞത് ഞാൻ മറ്റേ ആ തട്ട് തട്ടുള്ളത് ഞാൻ പറഞ്ഞേ പച്ചക്കറി. ഇവിടെ ഡയമണ്ടിന്റെ ആണ്, ഡയമണ്ട് പച്ചക്കല്ലേ അത്. അപ്പം നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലെ? ബ്ലോഗ് തീർന്നു. ലുജിയനൊരു ചെറിയ പ്രാങ്ക് കിട്ടി, സെറ്റായി. ലുജിയന്റെ പ്രാങ്ക് പറയുന്നത് ഇനി ആകെ ഒരാളും കൂടി ഉള്ളു ഇവിടെ ലെഫ്റ്റ് ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം, പ്ലാൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാല്ലേ. അനു ഒഴിവായിക്കോ. ഞാനില്ല, എനിക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ചാനലൊന്നും വന്ന ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ വീഡിയോ കഴിഞ്ഞ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.